ലോകത്ത് തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള പല ടെക്നോളജികളും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഉയർന്ന ശക്തിയുള്ള ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അയൺ ബീം പ്രതിരോധ സംവിധാനം മിസൈലുകൾ, ഡ്രോണുകൾ, മോർട്ടാറുകൾ, ടാങ്ക് വെതർ റോക്കറ്റുകൾ എന്നിവയെ തടസ്സപ്പെടുത്താൻ പര്യാപ്തമാണ്. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലെ ഗെയിം ചേഞ്ചർ എന്നാണ് ഇസ്രായേൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങളുടെ പുതിയ അയൺ ബീം ലേസർ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിരവധി പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് സയൻസ് ഫിക്ഷൻ പോലെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് യഥാർത്ഥമാണ്. പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ലോകത്തോടായി പറഞ്ഞു. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലെയുള്ള ലേസർ ആയുധങ്ങളാണിവ. ഇവ അത്യാധുനികമാണ്. ഇവയ്ക്ക് ഇൻകമിംഗ് യു എ വികൾ, മോർട്ടാറുകൾ, റോക്കറ്റുകൾ, ടാങ്ക് വേദ മിസൈലുകൾ എന്നിവയൊക്കെ തടസ്സപ്പെടുത്താൻ സാധിക്കും. ലേസർ രശ്മികൾ അതീവ ശക്തമായിട്ടുള്ളവയാണ്. ഇത് ഒരു ഗെയിം ചേഞ്ചറുമാണ്. ഇത്തരമൊരു ആയുധം സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്ന് കഴിയും എന്ന് ആദ്യമായിട്ടൊരു രാജ്യം തെളിയിച്ചിരിക്കുകയാണ്. ഊർജ അധിഷ്ഠിത ആയുധ സംവിധാനം, ലോകത്തിൽ തന്നെ ആദ്യമാണ് ഇത്തരമൊരു ആയുധം. അയൺ ബീമിന്റെ പ്രവർത്തനം നിശബ്ദമാണ്, അവ അദൃശ്യവുമാണ്, ഇവയുടെ ചിലവ് വളരെ കുറവാണ്. ഞങ്ങൾ ഭീകരതയ്ക്കെതിരായി പ്രവർത്തിക്കും. ഈ നേട്ടം കൈവരിച്ച പ്രതിരോധ മന്ത്രാലയത്തെയും പ്രതിരോധ വ്യവസായികളെയും അഭിനന്ദിക്കുന്നുവെന്നാണ് നഫ്താലി ബെനറ്റ് ലോകത്തോട് വ്യക്തമാക്കിയത്. ഈ ഒരു ആയുധം ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ ചെറുതായി തള്ളിക്കളയാൻ കഴിയില്ല. ഭാവിയിലെ യുദ്ധങ്ങൾക്ക് ലേസർ ആയുധങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ അതീവ തീവ്ര സ്വഭാവമുള്ളവ തന്നെയാണെന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. പുത്തൻ അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനം തീർച്ചയായിട്ടും ശത്രു രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ മാത്രം പര്യാപ്തമാണ്. സാക്ഷാൽ അമേരിക്കയ്ക്ക് പോലും ഇത്രയും മികച്ചൊരു ആയുധം ഇല്ല എന്ന് തുറന്നു പറയുന്നത് ഇസ്രായേലാണ്. ഊർജാധിഷ്ഠിത ആയുധം എന്ന നിലയ്ക്ക് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്.